ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ന്യൂട്ടെല്ല ആൻഡ് ഹേസൽനട്ട് കേക്കുമായിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കപ്പ് മൈദ, പിന്നെ കാൽ കപ്പ് കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്, എന്നിട്ടിവയൊക്കെ ഒരുമിച്ച് അരിച്ചെടുക്കാം മൂന്ന് വട്ടം. മൂന്ന് തവണ അരിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ മൂന്ന് മുട്ടയെടുത്ത് നന്നായി ബീറ്റ് ചെയ്യാം. അതിനിടയിൽ മുക്കാൽ കപ്പ് ഷുഗർ കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് വേണം ബീറ്റ് ചെയ്യാൻ. ഒരുമിച്ച് ആഡ് ചെയ്യല്ലേ, കുറച്ച് കുറച്ചായി തന്നെ ആഡ് ചെയ്യണം. അത് നന്നായി ഫ്ലഫി ആകുന്ന വരെ ബീറ്റ് ചെയ്യണം. ഫ്ലഫി ആയി വരുന്ന ടൈമിൽ കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഓഫ് ചെയ്യാം. ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ മിക്സ് കുറച്ച് കുറച്ചായി ആഡ് ചെയ്യണം. കുറച്ച് മൈദ ആഡ് ചെയ്തിട്ട് കുറച്ച് കോഫി ആഡ് ചെയ്യുക. അര കപ്പ് പാലിൽ ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഒഴിച്ചിട്ടാണ് കോഫി ഉണ്ടാക്കേണ്ടത്. ആദ്യം കുറച്ച് മൈദ ഇട്ട് മിക്സ് ചെയ്യുക, പിന്നെ കോഫി ഇട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് കുറച്ചായി തുടർന്ന് ചെയ്യുക. ലാസ്റ്റ് എപ്പോഴും മൈദ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് സ്ലോലി മിക്സ് ചെയ്ത് ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ പേപ്പർ വെച്ച ബേക്കിംഗ് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ബബിൾ കളയാനായിട്ട് നന്നായി ടാപ്പ് ചെയ്യണം. ശേഷം പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ചൊടുക്കുക. 30 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ബേക്കിംഗ് പാത്രത്തിൽ നിന്ന് മാറ്റിവെക്കുക. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യണം. മാക് ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 1.5 കപ്പ് ക്രീം എടുത്ത് നന്നായി ബീറ്റ് ചെയ്യണം. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ പുറത്ത് വെക്കണം. ഇനി നമ്മൾക്ക് കേക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കേക്ക് ബോർഡില് ഇത്തിരി ക്രീം വെച്ചതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുക. പിന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യണം. മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ഷുഗറും ചേർത്താണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത്. പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്യാം. നേരത്തെ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടാണ് ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം ന്യൂട്ടെല്ലയും ചോക്ലേറ്റ് ഗനാഷും ഹേസൽനട്ടും ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ ലെയറിലും ചെയ്തു കൊടുക്കുക. ഓരോ ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ചേർക്കുക, ക്രീം സ്പ്രെഡ് ചെയ്യുക, ന്യൂട്ടെല്ല ഹേസൽനട്ട് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ വേണം ഓരോ ലെയറിലും ചെയ്യാൻ. ഹേസൽനട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. 3 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ലെയറിലും സെയിം പ്രോസസ്സ് ചെയ്തു. ഇനി കേക്കിനെ ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം.
റം കുറച്ചതിന് ശേഷം കേക്കിനൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാൻ വെക്കുക. സെക്കൻഡ് ലെയർ ക്രീം ഇട്ടിട്ട് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മുടെ ഐഡിയയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഡിസൈൻ. ചോക്ലേറ്റ് ഒക്കെ വെച്ച് സൂപ്പറായി ഡിസൈൻ ചെയ്തെടുക്കാം. ഈ കേക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കുന്നത്. എങ്ങനെയുണ്ട് കാണാൻ ഒന്ന് കമൻറ്റ് ചെയ്യണേ. Thanks for watching.